രാമാപുരം എന്ന ഗ്രാമത്തിൽ ശാരദാനാമിക എന്ന അമ്മായിമ്മയും മരുമകളും ഉണ്ടായിരുന്നു. ശാരദയ്ക്ക് പൂജ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അതുപോലെ എന്ത് വിശേഷം വന്നാലും നാട്ടിലെ ജനങ്ങൾ ശാരദയെ വിളിച്ച് എല്ലാ മര്യാദയും ചെയ്യും. പക്ഷേ അനാമികയ്ക്ക് ഈ പൂജയൊന്നും ഒട്ടും ഇഷ്ടമല്ല. അമ്മായിമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൾ കുറച്ച് വിഷമത്തിലായിരുന്നു. തന്റെ ഭർത്താവിനോട് ഇത് പറഞ്ഞാലും ഒരുവിധ ലാഭവുമില്ല. ഒരു ദിവസം അനാമിക രമേശിനോട് പറഞ്ഞു, ഏട്ടാ, നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. രാത്രി സമയത്ത് എന്താ സംസാരം? സമാധാനത്തിൽ ഉറങ്ങല്ലാതെ ഈ സമയമല്ലാതെ ഇപ്പോഴ വീട്ടിലുള്ളത്? പറയൂ. രാവിലെ എഴുന്നേറ്റാൽ രാത്രി വരെയും പുറത്ത് തന്നെയാണ് നിങ്ങൾ. വീട്ടിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഈ രാത്രി സമയത്ത് മാത്രമല്ലേട്ടാ. ശരി ശരി, പറയാൻ വന്നത് പറ. ഓരോ വിശേഷത്തിനും എന്നെ എന്റെ അമ്മയുടെ വീട്ടിൽ പറഞ്ഞയക്കുന്നില്ല. ഓരോ വിശേഷവും അമ്മയോടൊപ്പം ആഘോഷിക്കാൻ ആഗ്രഹം ഉണ്ടാകില്ലേ? എന്നെ നിങ്ങളുടെ അമ്മ പോകാൻ സമ്മതിക്കാതെ ഈ പൂജയൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കുന്നുണ്ട്. എന്താ പറയാൻ വരുന്നേ? എന്റെ അമ്മ നിന്നെ ഉപദ്രവിക്കുന്നു. എപ്പൊ നോക്കിയാലും എന്റെ അമ്മയെ കുറ്റം പറയുന്ന നിന്റെ പണി. എന്റെ അമ്മ നിനക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിൽ നീ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതല്ലേ ഏട്ടാ, ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയുടെ വീട്ടിലേക്ക് അയക്കാൻ പറഞ്ഞു, അത്ര തന്നെ. വിനായക ചതുർത്ഥി വരാറായി, അതുകൊണ്ടാണ് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുന്നത്. ദയവു ചെയ്ത് ഞാൻ പറയുന്ന കേൾക്കൂ, ഇത്തവണ അത് ഞാൻ അവിടെ ആഘോഷിച്ചോളാം. ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ എന്റെ അമ്മയോട് ചോദിക്കണം. അയ്യോ, ഞാൻ അമ്മയോട് ചോദിക്കില്ല, നിങ്ങൾ തന്നെ ചോദിക്കണം. ശരി ശരി, രാവിലെ തന്നെ അമ്മയോട് ചോദിക്കാം. അമ്മ നിന്നെ പോകാൻ സമ്മതിച്ചപ്പോ, അല്ലെങ്കിൽ അല്ല, കേട്ടോ? ശരി ഏട്ടാ. അതിന്റെ അടുത്ത ദിവസം സന്തോഷത്തോടെ അനാമിക എഴുന്നേറ്റു തന്റെ ഭർത്താവിനടുത്തേക്ക് വന്നു. അപ്പോഴാണ് രമേശ് ടിഫൻ കഴിക്കുന്നത്. അടുത്ത് ശാരദയും ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. അമ്മേ, നിങ്ങളോട് ഒരു കാര്യം പറയണം. എന്താടത്? നമ്മുടെ അനാമിക ഈ വിനായക ചതുർത്ഥിക്ക് അവളുടെ അമ്മയുടെ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമ്മതിച്ചാ പോകും. എന്താടാ പറയുന്നേ നീയേ? നവരാത്രിക്ക് വ്രതമിരിക്കണം, പൂജ ചെയ്യണം. എനിക്ക് വയസ്സായി, അതുകൊണ്ട് എനിക്ക് വ്രതമിരിക്കാനാകില്ല. അതുകൊണ്ട് ഇവളാണ് ഇത്തവണ വ്രതമൊക്കെ ഇരുന്ന് പൂജ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? എന്താ അനാമിക, ഇതൊക്കെ നീ പറഞ്ഞു കൊടുക്കുന്നതാണോ? എപ്പോ നോക്കിയാലും പൂജ എന്ന് പറഞ്ഞ 1 കിലോമീറ്റർ ഓടുന്നു. നിന്നോട് എത്ര തവണ പറയും, ഇതൊക്കെ നീ പഠിക്കണം. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായാൽ കാണണമെന്ന ആഗ്രഹമുണ്ടാകും. ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് എല്ലാം നടക്കും. ഈ നാട്ടിലേക്ക് പോകുന്ന ആലോചനയ്ക്ക് നിർത്ത്. ശാരദ അനാമികയോട് ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു. അന്ന് രാത്രി അനാമിക ഒരുപാട് വിഷമിച്ചു. രമേശ് വന്ന് അവളെ സമാധാനിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്യും അനാമിക, അമ്മ പറഞ്ഞതാണ് ഫൈനൽ. 9 ദിവസം എങ്ങനെയാണ് ഞാൻ വ്രതം ഇരിക്കുക? അത് കഷ്ടമാ. അമ്മ ഇതുപോലെ എന്തൊക്കെ തന്നുകൊണ്ടേയിരിക്കുന്നു. കല്യാണമായ ദിവസം മുതൽ ഇങ്ങനെ പൂജ പൂജ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന കുഞ്ഞ് എങ്ങനെ ഉണ്ടാകും? അങ്ങനെ അനാമിക പറഞ്ഞതും രമേശ് അവളെ അടുത്ത് വിളിച്ച് കെട്ടിപ്പിടിച്ചു. അനാമികയുടെ കണ്ണീർ തുടച്ചു. അമ്മയുടെ മുൻപിൽ വ്രതം ഇരിക്കുന്ന പോലെ ഇരിക്കെ, നീ കഴിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് തരാം, കേട്ടോ? ദൈവത്തിന് നിവേദ്യമായി ഒരുപാട് തരം പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞാൻ വ്രതമിരിക്കാൻ പോകുന്നു, ഒന്നും കഴിക്കാൻ പാടില്ല. അമ്മയും കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ്? അതൊന്നും നീ അറിയണ്ട, ഞാൻ നോക്കാമെന്ന് പറഞ്ഞല്ലേ. നീ പോയി ഉറങ്ങുപോ. അന്ന് രാത്രി രമേശും അനാമികയും ഒരുപാട് സമയം സംസാരിച്ചു. അടുത്ത ദിവസം രാവിലെ അനാമികയുടെ വീട്ടുമുന്നിൽ വിനായക ശില്പം വെച്ചു. ശാരദ ഒരുപാട് സന്തോഷിച്ചു. രമേശ് ഏർപ്പാടുകൾ നടത്തി. പൂജാരിയും വീട്ടിൽ വന്നു. പൂജയ്ക്ക് ഒരുപാട് പേരും വന്നു. വന്നോ? എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ വരൂ. ഞാൻ പറയും തോറും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കൂ. അതേ പൂജാരി അങ്ങനേ, ഇത്തവണ ഞാനല്ല, എന്റെ മരുമകൾ ഇരിക്കും. ഇത്തവണ എനിക്ക് പകരം അവളാണ് വ്രതമിരുന്ന് പൂജ ചെയ്യുക. നന്നായി വ്രതമിരിക്കണമെന്ന് അവളെ നിങ്ങൾ അനുഗ്രഹം ചെയ്യൂ. അത് വളരെ നന്നായി ഇരിക്കുമോളെ അനാമിക. ഞാൻ മന്ത്രങ്ങൾ പറയുമ്പോൾ നീ പൂക്കൾ ഇട്ടുകൊണ്ടേയിരിക്കുമോളെ. മനസ്സിനുള്ളിൽ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ശരി പൂജാരി അങ്ങനെ. ഓം ശുക്ലാം വരദം ശശിവർണം ചതുർഭുജം. പൂജാരി മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 1 മണിക്കൂറായതും അനാമികയ്ക്ക് വിശന്നു. ഒരുപാട് വിശന്നത് കൊണ്ട് അനാമിക അവളുടെ ഭർത്താവിനെ പാവം പോലെ നോക്കി. അപ്പോ രമേശ് ഒരു ഐഡിയ ചെയ്ത് എന്തോ അടുക്കളയിൽ ശബ്ദം വരുന്നു എന്ന് പറഞ്ഞു. അതെന്തെന്ന് പോയി നോക്കാൻ അനാമിക അയച്ചു. അനാമിക വേഗം ചെന്ന്
അവിടെയുണ്ടായിരുന്ന പലഹാരം കഴിച്ചു. അത് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ വന്ന് പൂജ ചെയ്തു. പൂജാരി അങ്ങനെ നിങ്ങൾ പറയുന്ന മന്ത്രം കേൾക്കുന്നില്ല, ഒന്ന് ഉറക്കെ പറയൂ. അതെ അമ്മി, എനിക്കും കേൾക്കുന്നില്ല. അതിന്റെ അടുത്ത ദിവസവും രമേശും അനാമികയും അതുപോലെ തന്നെ ചെയ്തു. ഇങ്ങനെ ദിവസവും അനാമിക എന്തോ ശബ്ദം കേൾക്കുന്നെന്ന് അടുക്കളയിൽ ചെല്ലുന്നത്, അവിടെയുള്ള പലഹാരങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലെ പലഹാരങ്ങൾ കാലിയായിക്കൊണ്ടേയിരുന്നു. പൂജയ്ക്കായി വെച്ച പലഹാരങ്ങൾ കാലിയാകുന്നത് കണ്ട് ശാരദയ്ക്ക് സംശയം തോന്നിയിരുന്നു. നവരാത്രിയുടെ അവസാന ദിവസവും വന്നെത്തി. ഇന്ന് ഞാൻ നോക്കട്ടെ ഈ പലഹാരങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന്. പലഹാരത്തിലൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആ എരിവ് കണ്ണിൽ നിന്ന് വെള്ളം വരും, കള്ളൻ ആരാണെന്ന് മനസ്സിലാകും. അങ്ങനെ പറഞ്ഞ ശാരദ പോയി. എല്ലാവരും പൂജയിൽ ഇരുന്നു കൊണ്ടേയിരുന്നു. അനാമികയ്ക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് വിശപ്പ് തോന്നി. ഭർത്താവിനെ നോക്കി ആംഗ്യം കാണിച്ചു. രമേശും എന്തോ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ അടുക്കളയിലേക്ക് അയച്ചു. അനാമികയും അടുക്കളയിൽ ചെന്ന് പലഹാരം കഴിക്കാനായി വന്നു. അടുക്കളയിൽ വച്ചിരുന്ന പലഹാരങ്ങൾ വേഗം കഴിച്ചു. മുളക് പൊടി ഇട്ടിരുന്ന പലഹാരങ്ങൾ കഴിച്ചതുകൊണ്ട് അനാമികയ്ക്ക് സഹിക്കാനായില്ല. അനാമികയുടെ ബഹളം കേട്ട് എല്ലാവരും വന്നു നോക്കി. ആ കള്ളൻ ആരെന്ന് എനിക്കിപ്പൊ മനസ്സിലാകും. എല്ലാവരും പോയതിനു ശേഷം ശാരദ ഭാര്യയും ഭർത്താവ് രണ്ടുപേരെയും ചീത്ത പറഞ്ഞു. നീ ചെയ്യുന്നത് ശരിയാണോടാ രമേശേ, ഇത് എത്ര വലിയ തെറ്റാ, ദൈവത്തിന്റെ കാര്യമാണടാ ഇത്. അമ്മേ, അനാമികയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്ന ശല്യമൊക്കെ അവൾ സഹിച്ചില്ലേ? അവളുടെ കഷ്ടവും മനസ്സിലാക്കണം, പൂജകളൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്താൽ അതെങ്ങനെയാണമ്മാ? ദയവ് ചെയ്ത് ഞങ്ങളെ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കൂ അമ്മേ. നിങ്ങൾ പറഞ്ഞതനുസരിക്കാതിരിക്കില്ല ഞാൻ. നിങ്ങൾ പറയുന്നത് ചെയ്യല്ലാതെ എനിക്ക് എന്തറിയാം. അനാമിക പറഞ്ഞത് ശാരദ ആലോചിക്കാൻ തുടങ്ങി. ഇതുവരെ ചെയ്ത് തെറ്റാലോചിച്ച് വിഷമിച്ചു. അത് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് അനാമികയെ കെട്ടിപ്പിടിച്ചു. ഇവിടെ നോക്കുമോളെ, നിന്റെ അമ്മയുടെ വീട്ടിൽ ചെന്ന് വിശേഷം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വാ. എനിക്ക് ഒരു കഷ്ടവുമില്ല, സന്തോഷമായി പോയിട്ട് വാ മോളെ. എന്താടാ സന്തോഷായില്ലേ നിനക്ക്? ഡബിൾ സന്തോഷം അമ്മേ. മൂന്നുപേരും മനസ്സറിഞ്ഞ് ഗണപതിയെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രമേശ് അവന്റെ ഭാര്യയെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു നാട്ടിൽ ശാരദ പ്രസാദ് എന്ന ദമ്പതികൾ ഉണ്ടായിരുന്നു. അവർക്ക് രമേശ് എന്ന മകനുണ്ട്. രമേശ് ഉത്സാഹത്തോടെ ഇരിക്കും, എപ്പോഴും എല്ലാവരെയും ചിരിപ്പിക്കും. ശാരദ തന്റെ മകൻ രമേശിനെ വളരെ ഓമനിച്ച് വളർത്തി. പ്രസാദും തന്റെ മകനോട് സ്നേഹമുണ്ടായാലും അത് പുറത്തു കാണിക്കുകയേയില്ല. ഒരു ദിവസം രമേശ്, അമ്മ അമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിനോടൊപ്പം ടൂറ് പോകാനിരിക്കുന്നു. ഇതിനു മുന്നലട പോയിട്ട് വന്നത്, ഇനിയും പോകുന്നു. എന്താ പോകാൻ പാടില്ലേ? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത്? എല്ലാ സ്ഥലവും ചുറ്റിക്കാണണമെന്ന് എനിക്ക് തോന്നാൻ പാടില്ലേ? എന്റെ സന്തോഷം ഇല്ലാതാക്കുന്നു. അയ്യോ മോനെ, ഒന്ന് നിർത്തോ, ഒരു വാക്ക് പറഞ്ഞു പോയെന്ന്? ഇങ്ങനെ സെന്റിമെന്റായി സംസാരിക്കുന്നല്ലോ. നീ പോകുന്നതിന് പെർമിഷനൊക്കെ ഞാൻ തരാം, പക്ഷെ പൈസ മാത്രം തരാൻ പറ്റില്ലടാ. നിന്റെ അച്ഛൻ വരുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്ക്. അമ്മ, അച്ഛനോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ലമ്മ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യി, വേണമെങ്കിൽ നിന്റെ പുറകെ ഞാൻ നിക്കാമ്മ. പ്ലീസ് അമ്മേ പറയമ്മേ. അദ്ദേഹം വരുന്നടാ, വായ അടച്ചിരിക്കി. മോർണിംഗ് വാക്കിങ്ങിന് പോയ പ്രസാദ് വീട്ടിലേക്ക് വന്നു. പ്രസാദിനെ നോക്കി ശാരദയും രമേശും ഒന്നും മിണ്ടാതെ നിന്നു. എന്താ കള്ളന്മാരെ പോലെ കൂടി നിൽക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തു? അയ്യോ അതില്ല ചേട്ടാ, നമ്മുടെ മോൻ ടൂറിന് പോകുന്നുണ്ടെന്ന്. നിങ്ങൾ പൈസ കൊടുത്താവാൻ പുറപ്പെട്ടു പോകും. രണ്ടു നാളാണ് അച്ഛാ, പോയിട്ട് വേഗം വരാം. അപ്പൊ നിനക്ക് എന്റെ പെർമിഷൻ ആവശ്യമില്ല, എന്റെ പൈസയാണ് നിനക്ക് ആവശ്യം. ഞാൻ ഈ വീട്ടിന് ATM പോലെയാണ്, എന്റെ വാക്കിനിവിടെ വിലയില്ല. അങ്ങനെയല്ല അച്ഛാ, നിങ്ങൾ പെർമിഷൻ തന്നിട്ടേ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രസാദ് കുറച്ചു നേരം ചിന്തിച്ചു. അപ്പൊ പ്രസാദിനൊരു ഫോൺ കോൾ വന്നു. അദ്ദേഹം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷോക്കായി, കുറച്ച് ടെൻഷനും ആയി. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് വേഗം വേഗം പുറത്തുപോയി. ഇവിടെ നോക്കൂ, നമ്മൾ അർജന്റായി നാട്ടിൽ പോണം, വേഗം പുറപ്പെട്. ഇത്ര അർജന്റായി എന്തിനായിട്ടാ? എന്തിനാ നിങ്ങൾ ടെൻഷനാകുന്നേ? എന്ത് പറ്റി? അതൊക്കെ ഞാൻ പിന്നെ പറയാം, ആദ്യം നിങ്ങൾ പുറപ്പെട്. അച്ഛാ എന്റെ ടൂറിന്റെ കാര്യം, ടൂറ് വിടടാ, എന്റെ കൂടെ വാ. ഒന്നും മിണ്ടാതെ ഞാൻ പറയുന്നത് ചെയ്യേ. അങ്ങനെ പ്രസാദ് ശാരദ തന്റെ മകൻ രമേശിനെ കൊണ്ട് വേഗം പുറപ്പെട്ടു. അന്ന് ദിവസം മുഴുവനും യാത്രയിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ സിറ്റിയിൽ നിന്ന് തന്റെ സുഹൃത്ത് ഗോപാലിന്റെ വീട്ടിൽ വന്നു. ഗോപാൽ തന്റെ സുഹൃത്ത് പ്രസാദിനെ കെട്ടിപ്പിടിച്ചു.
രണ്ടുപേരും കരയാൻ തുടങ്ങി. അനിയത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ, പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നു. ഓപ്പറേഷൻ ചെയ്ത രക്ഷപ്പെടും. എപ്പടാ ഓപ്പറേഷൻ? ചേട്ടാ, എന്ത് പറ്റി? അവൾക്ക് ഹാർട്ട് പ്രോബ്ലം, ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നു. അവളോടൊപ്പം അനാമികയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, വാ. അങ്ങനെ എല്ലാരും ചേർന്ന് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിലെ ബെഡിൽ ഗോപാലിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് അടുത്ത് തന്നെ അവരുടെ മകൾ അനാമിക കിടന്നുകൊണ്ടിരുന്നു. അനാമികയെ നോക്കി ഗോപാൽ ചീത്ത പറഞ്ഞു. എന്താ മോളെ ഇത്? നിന്റെ അമ്മയ്ക്ക് സുഖമില്ല. നീ എന്താ അവളുടെ അടുത്ത് കിടന്ന് വിശ്രമിക്കുന്നത്? ഇവരെ മനസ്സിലായോ നിനക്ക്? ഞാനാ മോളെ, പ്രസാദ് അങ്കിൾ. ആ, ഓർമ്മയുണ്ട് അങ്കിൾ. എല്ലാവരും കുറച്ച് സമയം സംസാരിച്ചു. അടുത്ത ദിവസം രാവിലെ ഗോപാലിന്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ നടന്നു. പ്രസാദ്, ശാരദ, ഗോപാൽ മൂന്നുപേര് ഹോസ്പിറ്റലിലിരുന്നു. അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി രമേശും അനാമികയും വന്നു. ചേട്ടാ, നിങ്ങൾ കുറച്ച് പച്ചക്കറി അരിഞ്ഞു തന്നാ ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കാം. ഒന്നും വിചാരിക്കാതെ കുറച്ച് അരിഞ്ഞു തരൂ. അങ്ങനെ ചെയ്തു തരാം. അങ്ങനെ അനാമിക പറഞ്ഞതും രമേശ് വേഗവേഗം പച്ചക്കറി മുറിച്ചു. എന്തായാലും പച്ചക്കറി അരിഞ്ഞു, അതങ്ങനെ കൂട്ടാൻ വെച്ചൂടെ. യൂട്യൂബിൽ എല്ലാ കറികളും എങ്ങനെ ചെയ്യണമെന്നുണ്ട്, അത് നോക്കി ചെയ്തൂടെ. അനാമിക പുതിയതായതുകൊണ്ട് അവൾ പറഞ്ഞ എല്ലാം ഒന്നും മിണ്ടാതെ ചെയ്തു. രണ്ടുപേരും ഭക്ഷണമെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ എല്ലാവരും കഴിച്ചതിനു ശേഷം കുറച്ചുനേരം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. രണ്ടു മൂന്ന് ദിവസം നാട്ടിൽ തന്നെ ഇരുന്നു. അപ്പോ തന്നെ രമേശിനും അനാമികയ്ക്കും കല്യാണം കഴിപ്പിക്കണമെന്ന് ഗോപാലും പ്രസാദും സംസാരിച്ചു തീരുമാനിച്ചു. അത് കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ രണ്ടുപേർക്കും കല്യാണമായി. സിറ്റി മരുമകൾ ഗ്രാമത്തിലേക്ക് വന്നു. മരുമകൾ വന്നതും വളരെ കോലാഹലമായി. പക്ഷേ രമേശിന് അനാമികയെ കുറിച്ച് മുന്നേ അറിയുന്നത് കൊണ്ട് കുറച്ച് കുഴപ്പത്തിലായിരുന്നു. അമ്മേ, അവൾ എന്റെ കൈകൊണ്ട് അവളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിച്ചു, ഇപ്പൊ ഈ വീട്ടിൽ വന്നു, ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു? എടാ, നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല. നോക്കിക്കൊണ്ടിരിക്കെ അവളുടെ കൈകൊണ്ട് ഞാൻ എങ്ങനെ വീടുപണികൾ ചെയ്യിപ്പിക്കുന്നു എന്ന്. അതല്ല അമ്മേ, ഒന്നും മിണ്ടണ്ട, നോക്കിക്കൊണ്ടിരിക്കെ. അങ്ങനെ ശാരദ മരുമകളുടെ മുറിയിലേക്ക് വന്നു. അവരെത്ര വിളിച്ചിട്ടും അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കേ വന്നില്ല. മരുമകൾ എന്തു ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി അവർ മുറിയിൽ ചെന്ന് നോക്കി. അനാമിക മുറിയിൽ കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നു. അത് ശരി, ഇത്ര സമയമായും ഇനിയും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലോ, ഇത് എന്ത് ചെയ്യും? മോളെ, അനാമിക, അനാമിക, എഴുന്നേക്ക് മോളെ, എഴുന്നേറ്റ് പണികൾ ചെയ്യേ, എഴുന്നേക്ക്. അമ്മേ, കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്, എണീക്കടി. അങ്ങനെ ശാരദ പറഞ്ഞതിന് ശേഷം അനാമിക എഴുന്നേറ്റിരുന്നു. എഴുന്നേറ്റതിന് ശേഷം ശാരദ പണിയുടെ ലിസ്റ്റ് കൊടുത്തു. വീട് തുടയ്ക്കണം, പാത്രം കഴുകണമെന്ന ലിസ്റ്റ് പോയി. മുൻപേ മടിയത്തിയായതുകൊണ്ട് അനാമിക ഇപ്പോൾ തന്റെ ബുദ്ധി ഉപയോഗിച്ചു. വീടടിച്ചു വരാൻ ഫാൻ ഉപയോഗിച്ചു. ഫാനിന്റെ കാറ്റിൽ വീട്ടിലുള്ള പൊടിയെല്ലാം പറന്നു പോകുമെന്ന് വിചാരിച്ചു. പാത്രം പോലും വാഷിംഗ് മെഷീനിലിട്ട് കുറച്ചുനേരം കഴിഞ്ഞ് പുറത്തെടുത്തു. വേഗവേഗത്തിൽ പണികൾ തീർക്കാൻ നോക്കി. ശാരദ അനാമിക ചെയ്ത പണി നോക്കി തലയിൽ അടിച്ചുകൊണ്ടിരുന്നു. ആരെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യൂ, ഇത് എന്ത് ശീലമാണ്, ഇങ്ങനെയാണെങ്കിൽ കഷ്ട. അയ്യോ അമ്മേ, അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമായ പണികൾ ചെയ്തില്ലേ. ശാരദ ഇത്ര പറഞ്ഞിട്ടും അനാമിക അവൾ ചെയ്യുന്നതേ ചെയ്തുള്ളൂ, ഒരു പണിയും നന്നായി ചെയ്തില്ല. പ്രസാദ്, രമേശ് രണ്ടുപേരും വീട്ടിൽ അധിക സമയം ഉണ്ടാകില്ല. കുറച്ചു ദിവസം അങ്ങനെ പോയി. അനാമികയ്ക്ക് കുറച്ചുപോലും മാറ്റമില്ല. മരുമകളെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ശാരദ വേറെ വഴിയില്ലാതെ എല്ലാ പണികളും അവർ തന്നെ ചെയ്തു. ശാരദയെ നോക്കി രമേശ് ചിരിച്ചു. ശാരദ അവരുടെ മകനെ വിളിച്ച് പച്ചക്കറി മുറിക്കാൻ പറഞ്ഞു. മടിച്ചി മരുമകളുണ്ടായിരുന്ന ആ വീട് ഒട്ടും മാറാതെയിരുന്നു.